എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇഞ്ചി കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് ആണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇഞ്ചി ഹാർവസ്റ്റ് ചെയ്യേണ്ട സമയം എപ്പോഴാണ്, അതേപോലെ തന്നെ ചീയൽ രോഗത്തിന് എന്താണ് ചെയ്യേണ്ടത്, ഇത് രണ്ടാണ് ആൾക്കാർ പ്രധാനമായിട്ടും ഇഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഡൗട്ട്സ്. മഴ വന്ന് നനഞ്ഞതിന് ശേഷം നട്ട ഇഞ്ചിയാണെങ്കിൽ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാറായിട്ടില്ല കേട്ടോ. നട്ട് 6 മാസം കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി ഇഞ്ചിയായിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ഇഞ്ചി പച്ചടിയൊക്കെ ഉണ്ടാക്കാനുള്ള ഇഞ്ചിയായിട്ട് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാം. അതേസമയം നമ്മൾ ചുക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇഞ്ചിയാണെങ്കിൽ 8 മാസമെങ്കിലും വെക്കണം. ഒരു കാര്യം എന്താണെന്നറിയോ, കൂടിയ അളവിൽ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് ഇഞ്ചി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചി നടുന്ന സ്ഥലത്ത് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഞ്ചിക്ക് മൃദുജീയൽ രോഗമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ നടുന്ന സമയത്ത് കുമ്മായ വസ്തുക്കൾ ചേർക്കാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്തെങ്കിലും നമ്മൾ പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ ചേർത്തേ മതിയാവുള്ളൂ. കാരണം മണ്ണിൻ്റെ പുളിരസം കൂടുന്നതിനനുസരിച്ച്, മഴക്കാലം വരുമ്പോഴത്തേക്ക് മണ്ണിൻ്റെ പുളിരസം കുറച്ചും കൂടി കൂടും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ മൃദുജീയൽ രോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിരിക്കുന്ന ഡൗട്ടാണ് ഈ മൃദുജീയൽ രോഗം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് മനസ്സിലാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലകൾക്ക് സാധാരണഗതിയിലുള്ള പച്ച നിറത്തിന് പകരം അത് മഞ്ഞയായിട്ട് മാറും. അതേപോലെ തന്നെ ഇലയും കിഴങ്ങും യോജിക്കുന്ന ഭാഗം ചീഞ്ഞഴുകിയിട്ട് കിഴങ്ങും വേരുകളും ഒക്കെ തന്നെ അഴുകിപ്പോകും. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിങ്ങ് കയ്യിലോട്ട് പറഞ്ഞു വരും. ഇത് കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രോഗബാധ വന്നിട്ടുള്ള ചെടികളൊക്കെ തന്നെ പിഴുതു മാറ്റണം. അതുപോലെ തന്നെ വളരെ അർജൻറ്റായിട്ട് അവിടെ നമുക്ക് സുഡോമോണസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം/ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം. തണ്ടും കിഴങ്ങും ഒക്കെ തന്നെ നന്നായിട്ട് കുളിക്കുന്ന രീതിയിലായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. രോഗം വന്നിട്ടുള്ള ഇതുപോലുള്ള കിഴങ്ങുകളൊക്കെ തന്നെ അവിടുന്ന് പറിച്ച് മാറ്റിയതിന് ശേഷമായിരിക്കണം ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ബാസിലസ് സെപ്റ്റിലസ്. ബാസിലസ് സെപ്റ്റിലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ്. ഇത് നമുക്ക് 30 ഗ്രാം/ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മുടെ മുഴുവൻ ഇഞ്ചിക്കും ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളെ കയ്യിലുള്ള ജൈവവളത്തിനകത്ത് ട്രൈക്കോഡർമ വളർത്തി അല്ലെങ്കിൽ സൂഡോമോണാസ് വളർത്തിയതിന് ശേഷം നമ്മളുടെ ചെടിക്കും ചേർത്ത് കൊടുക്കുക. അതായത് നമുക്കതൊരു മേൽവളമായിട്ട് സൂഡോമോണാസോ ട്രൈക്കോഡർമയോ സമ്പുഷ്ടീകരിച്ച ജൈവവളം നമുക്ക് മേൽവളം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും ഈ അഴുകൽ രോഗം വരാതെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. സൂഡോമോണാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന പൈലുട്ടോറിൻ, ഫിനാസിൻസ്, ഊമൈസീൻ, ട്രൊപ്പലോൺ, പൈക്കോസയാനിൻ ഇതെല്ലാം ഭയങ്കര ആൻറ്റിബയോട്ടിക്സ് ആണ്. അതെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗകാരികളായിട്ടുള്ള അണുക്കളെ നശിപ്പിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ രോഗാണുക്കളെ കോശഭിത്തി നശിപ്പിച്ച് കളയാനുള്ള കഴിവും, അതായത് കൈറ്റിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സൂഡോമോണാസ് പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലാതെ ഈ രീതിയിലുള്ള ഇഞ്ചി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ കയ്യിലുള്ള ജൈവവളത്തിൽ ട്രൈക്കോഡർമയോ സൂഡോമോണാസോ വേഗം തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പലപ്പോഴും മഴ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രശ്നമാണ്, മണ്ണിൽ ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും. നമുക്ക് കാണാത്ത കൊണ്ടാണ് ആ വെള്ളം ഒഴുകിപ്പോകാനുള്ള അല്ലെങ്കിൽ ജലനിർഗമനത്തിനുള്ള സാധ്യത നമ്മൾ കൂട്ടി കൊടുക്കണം. മഴ വന്നപ്പോഴത്തേക്ക് ഉണ്ടായിട്ടുള്ള വേറൊരു പ്രശ്നം വെച്ചാൽ, ഒരുപാട് കളകൾ അവളെ വളർന്നിട്ടുണ്ടാവും. കളകളൊക്കെ പറിച്ച് നീക്കം ചെയ്തതിന് ശേഷം കഴിയുമെങ്കിൽ ഒരു 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് സൂക്ഷ്മമൂലക കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഗ്രോ ബാഗിലാണ് ഇഞ്ചിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗിൻ്റെ താഴെയുള്ള ദ്വാരങ്ങളൊക്കെ ഒന്നും അടഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മഴ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ ക്ലോഗിങ് പോലെ അവിടെ മണ്ണ് വന്ന് അടഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ നമുക്ക് വാട്ടർ ലോഗിങ് വരുമ്പോഴത്തേക്ക് ജീൽ രോഗം വരാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ഗ്രോ ബാഗിലാണെങ്കിലും നമ്മൾ ചെയ്തേ പറ്റും. തുടക്കത്തിൽ നമുക്ക് രാജ്ഫോസ് തുടങ്ങിയിട്ടുള്ള ഫോസ്ഫറസ് വളങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്തെങ്കിലും നമ്മളത് കൊടുത്തേ പറ്റൂ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊതയിടുന്നത്. ഇഞ്ചിക്ക് പൊത എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിലും ഓലയെങ്കിലും വെച്ചിട്ട് പൊതയിട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഈൽഡ് അവിടെ കിട്ടുള്ളൂ. കാരണം നമുക്ക് ശീമക്കൊന്ന ഇലയിടാം, ഒന്നുമില്ലെങ്കിൽ നമുക്ക് തെങ്ങോല വരെ ഉപയോഗിക്കാം. നട്ട് 60 ദിവസം കഴിയുമ്പോഴത്തേക്ക് 1 സെന്റിലേക്ക് 1 കിലോഗ്രാം യൂറിയയും 1 കിലോഗ്രാം പൊട്ടാഷ്യം ചേർക്കാം. വീണ്ടും നട്ടിട്ട് 120 ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കണം. അതാണ് 1 സെന്റിലെ കണക്ക്. ഇഞ്ചി എന്ന് പറഞ്ഞാൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ മണ്ണിൽ നിന്ന് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ചെടി വീക്കാവുകയും രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വളങ്ങൾ ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് രാസവളങ്ങൾ തീരെ ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൈവവളങ്ങൾ ചേർക്കാം. ജൈവവളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും മത്സ്യവളം, അതേപോലെ തന്നെ മണിര കമ്പോസ്റ്റ്, രാജ്ഫോസ്, എല്ലുപൊടി, ഇങ്ങനെ മാറി മാറി നമ്മൾ വളങ്ങൾ ചേർത്തുകൊണ്ടേയിരിക്കണം.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാലേ, ഒരേ സ്ഥലത്ത് തുടർച്ചയായിട്ട് ഇഞ്ചി കൃഷി ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഇഞ്ചിക്ക് ഒരുപാട് മൂലകങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് അത് എടുത്ത് നീര് ഊറ്റി എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വീണ്ടും അവിടെ ഇഞ്ചി നട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്രധാന ശത്രുവായിട്ട് ചീയൽ രോഗം വരാതിരിക്കാനുള്ള ഒരു സൂത്രം കൂടിയുണ്ട് കേട്ടോ. നമ്മൾ ഇഞ്ചി നടുന്ന സമയത്ത് GRB 35 എന്ന് പറയുന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ക്യാപ്സ്യൂൾ, അത് നമ്മളുടെ സെൻട്രൽ സ്പൈസ് റിസർച്ച് സ്റ്റേഷൻ കോഴിക്കോട് പെരുവണ്ണാമുഴിയിലുള്ള സ്പൈസ് റിസർച്ച് സ്റ്റേഷനിൽ അവൈലബിൾ ആണ്. അത് ലയിപ്പിച്ചെടുത്ത ലായനിയിൽ അരമണിക്കൂർ നേരം നമ്മുടെ ഇഞ്ചി വിത്ത് മുക്കിയതിന് ശേഷം നട്ടു കഴിഞ്ഞാൽ ചീയൽ രോഗം എന്ന് പറയുന്ന രോഗം വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അത് അടുത്ത പ്രാവശ്യം നടുമ്പോഴെങ്കിലും നമ്മളത് നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നല്ല ഇനം വിത്തുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. അതും നമ്മളുടെ പെരുവണ്ണാമുഴിയിലുള്ള സ്പൈസ് റിസർച്ച് സ്റ്റേഷൻ പുറത്തിറങ്ങിയിട്ടുള്ള ഒരുപാട് അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളുണ്ട്. അത് നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. വരദ, രജത, മഹിമ, ആതിര, കാർത്തിക, അശ്വതി, ഹിമഗിരി, സുരവി, സുരജി, സുപ്രഭ, ഇതെല്ലാം ഇഞ്ചിയുടെ ഇനങ്ങളാണ്. അപ്പോൾ നമ്മളുടെ സ്ഥലത്ത് നിമാവിര ഭയങ്കരമായിട്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മഹിമ എടുക്കാം. ചീയൽ രോഗമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ആതിരയോ കാർത്തികയോ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഇനങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇഞ്ചി കൃഷി ശരിക്കും പറഞ്ഞാൽ ഉഷാറാവും. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ പേര് ഈ ചീയൽ രോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൗട്ട് ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.